അസലാ വാല്ക്കു വരഹമുല വസ്മി അലമുല്ലാം അലൈസഫ് റസൂല അലഹ ഇജി നബി ദബാദ് സൂറത്തുമറിയം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ ഒന്ന് അറ്റ് എ ഗ്ലാൻസ് മനസ്സിലാക്കാമെന്നാണ് ഞാൻ പറയുന്നത് സൂറത്ത് മറിയമ്മില് പ്രധാനമായും പറയുന്നത് ചില അമ്പിയാക്കളുടെ ചരിത്രമാണ് അതിൽ ഒന്നാമതായി പറയുന്നത് ബഹുമാനപ്പെട്ട ജക്കരിയാ നബി അലൈഹി സ്ലാമിൻ്റെ ചരിത്രമാണ് ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളിൽ ഈ സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അതിൽ ജക്കരിയാ നബി അലഹി സ്ലാമിന് ഒരു കുഞ്ഞില്ലാതെ വളരെ വിഷമിച്ച സമയത്ത് അവിടുന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്തു ബഹൂനി എന്നിട്ട് ദ്വാരുന്ന ദ്വാ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ അതിന് മറുപടി അള്ളാഹു താല നൽകി يا زكريا نبشرك بغلام اسمه يحيى يحيى എന്നു പേരുള്ള ഒരു കുഞ്ഞ് നിങ്ങൾക്ക് പിറക്കും എന്ന് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈ സ്വലാമിൻ അള്ളാഹു താല വാഹി നൽകുകയാണ് അപ്പോൾ വിസ്മയത്തോടു കൂടി എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുക ഞാൻ എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ് ഞാനാണെങ്കിൽ വളരെ പ്രായമുള്ള വയോവൃദ്ധനുമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസമാണ് എന്നാൽ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കാതിരിക്കുമോ അല്ല തുലിമൻ ആസലാസലയാലി സബിയ മൂന്ന് ദിവസം സംസാരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് മെഹ്റാബിലേക്ക് ചെന്നപ്പോൾ അവരോട് അവിടെയുള്ള ആളുകളോട് നിങ്ങൾ തസ്ബീഹ് ചൊല്ലൂ എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് പറയുകയാണ് സംസാരിക്കാൻ കഴിയാതെയായി ഇതാണ് ഒന്നാമത് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് സംഗതികളുണ്ട് കുട്ടി ഇല്ലാതിരുന്ന വാർദ്ധക്യത്തിൽ അതും വന്ധ്യയായ ഒരു സ്ത്രീയിൽ കുഞ്ഞ് ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ് ദൈവികമായ ഒരു അത്ഭുതമായി നമുക്ക് കാണാൻ സാധിക്കും അത് എന്താണ് അവിടെ അവിടെ ഇതൊന്നും നൽകാൻ സാധിക്കാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നൽകുമ്പോൾ നൽകാൻ സംസാരിക്കാൻ സാധിക്കാതെ സാധിക്കുന്ന അവസ്ഥയിൽ സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറ്റുക എന്നതാണ് അതിൻ്റെ ദൃഷ്ടാന്തമായി പറയുന്നത് അവിടെ തന്നെ അള്ളാഹുവിന് കൊടുക്കാനും എടുക്കാനും സാധിക്കും സാധിക്കുമെന്നതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാവുന്നതാണ് പിന്നീട് യഹിയാ നബി അലി ഇസ്ലാമിൻ്റെ പ്രകീർത്തനങ്ങളാണ് പറയുന്നത് യഹിയാ നബി അലി ഇസ്ലാമിന് ചെറുപ്പത്തിൽ തന്നെ നുപൂവത്ത് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ബഹുമാനപ്പെട്ട യഹിയാ നബി അലിസ്ലാമിന് ഹനാൻ സഹിഷ്ണുത ഒരു പ്രത്യേകമായ വാത്സല്യം നമ്മുടെ ഭാഗത്തിന് നൽകിയെന്നും അവിടുന്ന് വലിയ എന്നും സംസ്കൃതനായിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്ത കാര്യം പറഞ്ഞു കാരണം വയോവൃദ്ധരായ സമയത്താണ് അവർ കുഞ്ഞുണ്ടായത് എന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആവശ്യമായ പ്രടാടനകൾ നൽകാൻ അവർക്കൊരുപക്ഷേ സാധിച്ചിട്ടില്ല എങ്കിലും അത് ഒരു കൊടുക്കൽ വാങ്ങൽ എന്നതിലപ്പുറം തൻ്റെ മാതാപിതാക്കളെ വേണ്ട രൂപത്തിൽ പരിചരിക്കാൻ മഹാനവർക്ക് സഹ സാധിച്ചു എന്നതുകൊണ്ട് അത് പ്രത്യേകമായി കുറു ആൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വസ മുയൂത്ത് അവിടുത്തെ ജന്മദിനത്തെക്കുറിച്ചും അവിടുത്തെ വഫാത്ത് ദിനത്തെക്കുറിച്ചും അവിടുന്ന് പുനരുദ്ധരിക്ക ദിവസത്തെക്കുറിച്ചും പറയുന്നുണ്ട് അന്നൊക്കെ മഹാനവർഗ്ക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് സലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് മറിയം ബി വി അലേഹസലാമിൻ്റെ ചരിത്രത്തിലേക്ക് ഖുർആൻ വരികയാണ് മറിയൻ ബീവി നമുക്കറിയാം ഹന്ന ബീവി തനിക്കൊരു കുഞ്ഞുണ്ടായാൽ അവിടെ മസ്ജിദുൽ അക്സയുടെ പരിപാലനത്തിന് വേണ്ടി വിട്ടു കൊടുക്കുമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഒരാൺകുഞ്ഞായിരിക്കുമെന്നാണ് പള്ളി പരിപാലനത്തിന് അതാണല്ലോ നല്ലത് പക്ഷേ ഉണ്ടായത് പെൺകുഞ്ഞായി ഏതായിരുന്നാലും അവിടെ ഒരു പ്രത്യേകമായ മറയും സംവിധാനങ്ങളൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ കഴിയുകയാണ് അങ്ങനെ ഇരിക്കേ ഒരു സംഭവം ഉണ്ടായി അതെന്താ മഹാനായ ജ് ബിരി അലഹി ഇസ്ലാം ഒരു പുരുഷ വേഷത്തിൽ അവിടേക്ക് വരികയാണ് അപ്പോൾ മഹദി അതിനോട് ഒരു വലിയ ഭയപ്പാട് അറിയിക്കുന്നു അപ്പോൾ പറയുന്നു ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഞാൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്കങ്ങനെ കുഞ്ഞുണ്ടാകുക ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല ഞാൻ ഒരു തേവിടിശിയുമല്ല പിന്നെ എനിക്കങ്ങനെ കുഞ്ഞുണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ അതിനാണ് ഇതിൻ്റെ ഒരു ഉപക്രമം എന്ന ഒരാമുഖം എന്നാലേക്കാണ് ബഹുമാനപ്പെട്ട ക്കി നബി അലൈഹിസല സംഭവം പറയുന്നത് അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞ് അവിടെ മഹാനവറുകൾ അവിടുത്തെ മാറിലൂതി എന്നും അത് തുടർന്ന് ഗർഭം ധരിച്ചു എന്നുമാണ് നമ്മുടെ തഫ്സീർ ഗ്രന്ഥങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഗർഭിണിയായ ആ മഹതി എന്തു ചെയ്യാന്നറിയാതെ ഇങ്ങനെ ദൂരസ്ഥലത്തേക്ക് നടന്നു പോവുകയാണ് അങ്ങനെ ഒരു ഈത്തപ്പന മട്ടലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ സമയത്ത് അവർക്ക് പ്രസവ വേദന ഉണ്ടാകും സ്വാഭാവികമായും വിവാഹിത ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്തുണ്ടാകുന്ന മനോവേദനകൾ മഹതിക്ക് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മുമ്പന്നെ മരിച്ചിട്ടു മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഞാൻ നസിയും മൻസിയായി പോയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നും മഹതി പ്രതികരിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് പക്ഷേ ആ സമയത്ത് ആശ്വാസവുമായിട്ട് മഹതിയുടെ അടിവയറ്റിൽ നിന്ന് ഒരു ശബ്ദം ഉയരുകയാണ് അതെന്താണ് അത് പറയുന്നത് ജിബ്രിയിലാണ് എന്നും അതല്ല ആ കുഞ്ഞു തന്നെയാണ് എന്നും പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് നല്ല ഒരു അരുവി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴം ഭക്ഷണത്തിന് നിങ്ങൾക്ക് ഈത്തപ്പഴം അതുമുണ്ട് ആ ഒരു ഈത്തപ്പഴ മരം ഒന്ന് കുലുക്കിയാൽ മതി എന്ന് പറയുന്നു അതേ എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങൾക്ക് പാനീയമാവാം ഒക്കെ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക എന്നല്ലേ പ്രശ്നം ഒരു പ്രശ്നമാക്കണ്ട ഒരു കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ഞാൻ വ്രതം മൗനവ്രതത്തിലാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു അങ്ങനെ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് അപ്പോൾ പ്രസവം നടന്നു എന്ന് നമുക്ക് മനസ്സിലായി കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് പിന്നീട് പോകുന്ന രംഗമാണ് ഹേയ് വളരെ മോശപ്പെട്ട കാര്യമാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ പിന്നാലെ കൂടുന്ന സമയത്ത് അവർ പറയുന്ന വാക്കാണ് ഹാറുൻ്റെ സഹോദരി എന്ന് പറയുമ്പോൾ ഹാറുവിൻ്റെ സഹോദരിനും മൂസാൻ നബിയുടെ സഹോദരനായ അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഖുർആൻ അങ്ങനെ വിളിക്കുന്നുമില്ല ജനങ്ങൾ വിളിച്ചതാണ് ഏഹ് അത് എഹ്ത ഹാറൂൻ എന്നാൽ ഒരു പുണ്യാളന്മാരായ ആളുകളെ എന്ന് വിളിക്കുന്ന ഒരു സംബോധന രീതിയാണ് എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതായിരുന്നാലും മൂസാ നബിയുടെ കാലവും ഹാറൂൻ നബിയുടെ കാലവും വ്യത്യാസമാണ് എന്ന് അത് അറിയാത്ത ആളല്ല റസൂറു സ്വല്ലാ അലൈഹി സ്വലം ആ പ്രശ്നം അവിടെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ഉദ്ധരിക്കപ്പെടുകയും മറുപടി പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജാലനീമു അവിടുന്ന് പറഞ്ഞുവെന്ത് അശാർത്തിയിലെ ഖാലു കൈഫനു കല്ലുമു മഫി ഫിൽ മഹുദി സൊബിയ ഇനി എങ്ങനെ കുട്ടിയുണ്ടായെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ നേരെ കൈ ചൂണ്ടുകയാണ് ചെയ്യുന്നത് ഈ കുട്ടിയോട് ഞങ്ങളങ്ങനെ സംസാരിക്കാനാണെന്ന് അവർ പറയുമ്പോൾ അതാ ആ കുഞ്ഞ് സംസാരിക്കുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടിമയാണ് എനിക്ക് അള്ളാഹു കിതാബ് നൽകി എന്നെ അള്ളാഹു നബിയാക്കി ഞാൻ എന്നെ വിശുദ്ധനാക്കി എനിക്ക് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അള്ളാഹു നിസ്കാരം കൊണ്ടും കൊണ്ടും കൽപ്പിച്ചു പിന്നെ എൻ്റെ മാതാവിന് ഗുണം ചെയ്യണമെന്ന് മാതാവിന് ഗുണം ചെയ്യണമെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞിടത്ത് വാലിദൈ വാലിദൈഹി എന്നാണ് പറഞ്ഞത് അവരുടെ മാതാവും പിതാവും ഉണ്ട് ഇവിടെ മാതാവ് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അവിടെയും ജന്മദിനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് വസ്സലാമു ഇതാണ് ഈസാനബിയുടെ ഒരു ഹൃസ്വമായ ചരിത്രം ذلك عيسى بن مريم قول الحق الذي فيه يمترون അങ്ങനെ മേക്കാനലിൽ പിന്നെ അവിടെ ഒരു ഒരു ആരോപണം ഒരു ദൈവപുത്രൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് വിശുദ്ധ കുറയാൻ എതിരാണ് അതുകൊണ്ട് ആ വിഷയം ഒന്നുകൂടി പറയാം അള്ളാഹു പുത്രൻ ഉണ്ടാവുക എന്നതില്ല അള്ളാഹുനു ഒരു വസ്തു ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവുക എന്നതിൻ്റെ അവൻ്റെ ഇച്ഛ അതുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി പിന്നീട് ഈ ഈസാനബിയുടെ കാര്യത്തിൽ വ്യത്യസ്തമായ സമൂഹങ്ങളുണ്ടായി അതേക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പിന്നീട് പരലോകത്തെക്കുറിച്ചുള്ള ഭീതിതമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കഫറു മിൻ മശ്ഹദി യൗമിൻ അറിയും എന്ന് പറഞ്ഞ് അന്ന് ഉണ്ടാവുന്ന ദുഃഖിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുകയാണ് അലൈഹാ വ ഇലൈനാ ഉർജ്ജവൻ ഭൂമി നമ്മൾ തന്നെയാണ് അനന്തരം എടുക്കുക നിങ്ങളൊന്നും ഇവിടെ കുറേ കാലം ജീവിക്കുകയില്ല കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു പോവേണ്ടി വരും ഞാൻ തന്നെയാണ് നാം തന്നെയാണ് ഇതിനന്തരമെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നശിച്ചാലും അവസാനം അള്ളാഹു റബ്ബുലിസത്താണ് ബാക്കിയാവുക അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാചകങ്ങൾ എന്താണെന്നതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത് മൂന്നാമതായി പ്രധാനമായും പറയുന്നത് ആദ്യം ജക്കലിയ നബിനെ പറ്റി പറഞ്ഞു യഹിയാൻ നബിയെക്കുറിച്ച് പറഞ്ഞു പിന്നീട് മറിയം ബിബിയെക്കുറിച്ച് പറഞ്ഞു ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞു പിന്നീട് ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുകയാണ് എന്താണ് ഇബ്രാഹിം നബി അലിഹിസ്ലാം തൻ്റെ പിതാവുമായി നടത്തിയ ഒരു സംവാദമാണ് എന്തിനാണ് നിങ്ങൾ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ഈ വിഗ്രഹത്തിന് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് എനിക്ക് നുപൂവത്ത് ലഭിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമോ നിങ്ങൾ ഈ പിശാസിന് ആരാധിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് വളരെ ലോലമായ ഭാഷയിൽ ഉപ്പ എന്നൊക്കെ വിളിച്ചത് യഥാർത്ഥത്തിൽ പിതാവ് ചരിത്രത്തിൽ നമ്മൾ താറഹാണ് നമ്മൾ പിതാവായി കാണുന്നത് പക്ഷേ ഇത് എന്നിട്ടും പിതൃതുല്യനെ പിതാവേ എന്നാണ് പിതൃവ്യനാണി എന്നാണ് പല ഫസറുകളും ആചാരനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും പിതാവേ അല്ലെങ്കിൽ ഉപ്പ എന്ന ആ സ്നേഹമസരണമായ വിളിയാണ് വിളിക്കുന്നത് നിങ്ങൾ പിശാച്ചിൻ്റെ വലിയായി മാറുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ പരുഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് എന്നെ ഞാൻ എറിഞ്ഞോടിക്കും നീ പരിപാടി നീ നിർത്തണം നീ എന്നെ വിട്ടു പോവണം അപ്പോൾ സലാം ലാൽ സലാം എന്നാൽ ഞാൻ പോവുകയാണ് ഏഹ് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുനോട് ഞാൻ പുറുക്കൽ ചോദിച്ചു നോക്കട്ടെ നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ അതെല്ലാം വിട്ടെറിഞ്ഞ് പോവുകയാണ് അങ്ങനെ ഫലം ആഴ്ച ജലഹുമ്മമായ അബുദൂരം എന്തുകൊണ്ടില്ലേ കുടുംബവും കൂട്ടുമൊക്കെ ഒഴിവാക്കി ഈ ഒരു ത്യാഗസന്നദ്ധതയിലേക്ക് പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇസ്മാ ഇസഹാക്ക് നബിയേയും യാക്കൂബ് നബിയെയും അള്ളാഹു താല നൽകി ഇസഹാഖ് നബിയേയും ഇസ്ഹാഖ് നബിക്ക് പുത്രനായ യാക്കൂബ് നബിയെയും അങ്ങനെ ആ കുടുംബ പാരമ്പര്യവും കുടുംബമൊക്കെ നിലനിന്നു അങ്ങനെ അവർക്ക് റഹ്മത്തും ഒരുപാട് അവരുടെ നിന്ന് ഭൂപത്വത്തുമൊക്കെ നൽകി നമുക്കറിയാം ധാരാളം പ്രവാചകന്മാർ അവരുടെ പരമ്പരയിൽ വരികയുണ്ടായി പിന്നീട് മൂസാ നബി അലഹിസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത് പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് കിതാബ് വാങ്ങിയതും അതുപോലെ ഹാറൂ നബി അലഹിസ്സലാമിനെ തൻ്റെ തനിക്ക് കൂട്ടായി നൽകിയതുമൊക്കെ പിന്നീട് ഖുർആൻ പറയുന്നുണ്ട് ഇസ്മായിൽ നബിയെക്കുറിച്ചാണ് പിന്നെ ഇസ്മായിൽ നബിയെ ശരിക്കും ഇബ്രാഹിം നബിയുടെ പിന്നെ ഇബ്രാഹിം നബിക്ക് നൽകിയത് തന്നെയാണെങ്കിലും ഫലമായി തലഹും എന്നവിടെ പറഞ്ഞത് എന്താണ് അത് വിട്ട് ആ കുടുംബത്തെ വിട്ടുപോയപ്പോൾ നൽകിയ ഒരു ഒരു സംഭവമായിട്ടാണ് ഇസ്ഹാഖ് നബിയെ പറഞ്ഞത് അത് ആ ആ ഒരു രൂപത്തിൽ ഇസ്മായിൽ നബി കടന്നു വരുന്നില്ല കാരണം ഇസ്മായിൽ നബിയുമായിട്ട് അവർ ചെറുപ്പത്തിൽ തന്നെ അവരെ മക്കത്ത് കൊണ്ടുപോയി ആക്കണമെന്ന കൽപ്പന ഉണ്ടായപ്പോൾ പിന്നീട് അവരെ കൂട്ടായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇസ്മായിൽ നബിയെ നൽകി എന്നത് ഈ ഒരു ഇതിൻ്റെ ഇതിൽ പറയാതിരുന്ന കുർഹാനികമായ ഡിക്ഷൻ്റെയും അതിൻ്റെ പിന്നെ ഏജാസിൻ്റെയും ഭാഗമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇന്ന ഹൂക്കാന സ്വാധുക്കൽവാദി വെക്കാന റസൂലൻ നബിയാണ് സ്വാതുക്കൽവാദായത് കരാറ് പാലിക്കുന്ന ആളായിരുന്നു റസൂലായിരുന്നു നബി ആയിരുന്നു നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ടയാളായിരുന്നു ഈക്കന്മാരെ കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചില ഉത്ബോധനങ്ങൾ നൽകുകയാണ് പ്രത്യേകിച്ചും നല്ലവരായ കുറേ ആളുകൾ അവർ വന്നതിന് ശേഷം പിന്നെ വെടക്കായ കുറേ ആൾക്കാർ വന്നു ഹലഹിംബാദി മുഖലഫുൻ നബാബുസ്വലാത്ത് നിസ്കാരമില്ലാത്ത അവരുടെ ബോഗയച്ഛതകളുടെ ഉച്ചകളുടെ തൃഷ്ണകളുടെ പിന്നാലെ പോവുകയും ചെയ്തയാളുകൾ അവർക്ക് ഗൈ എന്ന് പറയുന്ന നരകമുണ്ട് എന്നും പക്ഷേ അവർക്ക് തോപ ചെയ്തവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നും അവർ സ്വർഗത്തിൽ കടക്കുമെന്നും ഒക്കെ റുവാൻ പറയുകയാണ് സ്വർഗത്തിൻ്റെ വിശേഷണങ്ങളാണ് പിന്നീട് പറഞ്ഞത് ജന്നാത് വൈദിനെത്തി വായുബുൽ വായ ലസ്മ നഫിഹാലസ്ലാം അവിടെ മോശമായതൊന്നും കേൾക്കുകയില്ല അവർക്ക് അവിടെ വേണ്ട രൂപത്തിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് മൂമിനീങ്ങളായ അള്ളാഹുവിനെ ആളുകൾക്ക് നമ്മൾ നൽകുന്നതാണ് പിന്നീട് ജബിലീല അലഹിസ്ലാം വരാൻ കുറച്ച് വൈകിയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്താണ് ഇങ്ങനെ വൈകിയതെന്ന് പറഞ്ഞപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മാത്രമേ ഞങ്ങൾ വരികയുള്ളൂ എല്ലാ കാര്യങ്ങളും റബ്ബിൻ്റെ ഉള്ളത് എന്ന് പറഞ്ഞ് റബ്ബിനെക്കുറിച്ച് റബ്ബു സമാവാത്യവല്ലാർതിമാ ബഹിനഹുമാ ഫുദ്ധ ഹു വസ്തുപേരിൽ അഭിബാദത്തി ഹൽത്താലമുല ഹുസമിയ അവനെ സദൃശ്യനായി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിൻ്റെ കുറേ കാര്യങ്ങൾ പറയുകയാണ് ഇനി റിസാലത്താണ് ഈ ഖുർആാൻ പ്രധാനമായും പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഈ ഈ സൂറത്തിൽ പ്രധാനമായും പറയുന്നത് റിസാലത്താണ് ഒരുപാട് പ്രവാചകന്മാരുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ആഹ്റത്തിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി പറയുന്നു തൗഹീദ് അതിലൊക്കെ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാലും വളരെ കുറേ വ്യക്തമായി പറയുന്നു കുറഞ്ഞ സ്ഥലങ്ങളിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ മോഡുലേഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അത് പലതും അതിൻ്റെ റേഷ്യോ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ചിലടത്ത് ദോഹീദായിരിക്കും കൂടുതലായി സൗഫ പറയുകയക്കൂലിൽ ഇൻസാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജനിക്കപ്പെടുമോ എന്നാണ് മനുഷ്യൻ ചോദിക്കുന്നത് മനുഷ്യനെ അവനെ ഒന്നുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ പടച്ചില്ലേ അതവനെ ആലോചിച്ച് നോക്കിക്കൂടെ അപ്പോൾ പിന്നെ അവനെ വീണ്ടും അവൻ നശിച്ചതിന് ശേഷം വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കുക എന്നുള്ള ഇത്ര പ്രയാസമുള്ള കാര്യമാണോ ഫവർ റബ്ബിക്കലൻ അശ്വറൻ പക്ഷേ അവരൊക്കെ പിശാച്ചുക്കളെ എല്ലാവരെയും നരകത്തിന് ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അങ്ങനെ പടച്ചവനോട് ഏറ്റവും കൂടുതൽ ധിക്കാരം കാഴ്ചവോരോരുത്തരെ ഓരോരുത്തരായിട്ട് നമ്മൾ ഊരിയെടുക്കുക തന്നെ ചെയ്യും ആരാണ് അവിടെ കിടന്ന് പൊരിയുക എന്ന് അവർ നമുക്ക് തീർച്ചയായും അറിയാം എല്ലാവരും നരകത്തിൽ കടക്കും അപ്പോൾ നരകത്തിൽ എല്ലാവരും കടക്കും അത് റബ്ബിൻ്റെ തീരുമാനമാണെന്ന് പറയുമ്പോൾ ഓ പിന്നെ വിശ്വാസികളും നരകത്തിൽ അടക്കുമോ ദൈവഭക്തരായ ആളുകൾ നരകത്തിൽ അടക്കുമോ എന്ന് വെച്ചാൽ സംശയമുണ്ട് അതെന്താ വെച്ചാൽ നരകത്തിൻ്റെ മുകളിലൂടെ ഒരു പാലമുണ്ട് എന്നാണ് ആ പാലം വിട്ട് കിടക്കുമ്പോഴാണ് ഒരാൾ സ്വർഗ്ഗത്തിൽ കിടക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നരകത്തിൻ്റെ മുകളിലൂടെയാണ് പോവുക അതുകൊണ്ടാണ് എല്ലാവരും നരകം നരനരകം നരകം കാണാതെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല ആ അർത്ഥത്തിലാണ് ആ പറഞ്ഞത് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് തുമ്മൻജില്ലെ തക്കവനതുറന്നു ആലിമി നഫീ ഹജി അതെ അവിടെ തക്വ ചെയ്ത ആളുകളെ അള്ളാഹുന് ഭയപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുകയും അല്ലാത്തവർ അതിൽ അവർ മുട്ടുകുത്തി വീഴുകയും ചെയ്യുന്നതാണ് അപ്പോൾ മറ്റുള്ളവർ വീഴുകയില്ല എന്നർത്ഥം മൂമിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈദാത്തുലാലഹി ആയാത്തിൻ അബയ്യരാത്തിൻ കാലൽ അദീന കഫറു കഫലീങ്ങൾ പറയും എന്ത് അയ്യുൽ ഫലീഖ്യ ഖൈറു മക്കാമു വാസനദീയ ആരാണ് ഏതാണ് ഏറ്റവും നല്ലത് നല്ല സ്ഥാനത്തുള്ളത് എന്ന് അവർ മൂമിനീങ്ങളെ കാണുന്ന സമയത്ത് പറയുമെന്നാണ് അതെ അവർക്ക് അത് ബോധ്യപ്പെടുന്ന സന്ദർഭം വരും പക്കമെഹലക്കിനെ ഖബലഹും മിൻ ഖർണിൻ മുമ്പ് എത്ര ആളുകളെയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അങ്ങനെ വിഷയം ധാരാളമായി പറയുന്നുണ്ട് മൻകാനഫി ഖലാലത്ത് റഹ്മാനു മദ്ദ ആരെങ്കിലും ദലാലത്തിലാണെങ്കിൽ അവർക്ക് നമ്മളിങ്ങനെ ആ ദലാലത്തിലായിട്ട് എങ്ങനെ നീട്ടിയിട്ട് കൊടുക്കും അങ്ങനെ അവർ ഒരിക്കൽ അതാപ് കാണേണ്ടി വരും എന്നും ഇതിൽ പറയുന്നുണ്ട് വസയാലോനമൻഹുറും ദ അപ്പോഴാണ് ആരാണ് ഏറ്റവും മോശമായ അവസ്ഥയിലുള്ളത് എന്നും ആരാണ് സൈന്യം ദുർബലരായ ആളുകൾ എന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഹിദായത്തുള്ള ആളുകൾക്ക് വക്യാത്ത് സ്വാലിഹാത്ത് നമ്മൾ ധാരാളമായി നൽകും എന്നും ഖുറാൻ പറയുന്നുണ്ട് പിന്നീട് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പറയുകയാണ് അത് വലിയ ഒരു വല്ലാത്തൊരു മോശം വർത്തമാനമായി പോയി ആകാശഭൂമികൾ ആ വാക്കുകൾ കേട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാനടുത്തായിരിക്കുന്നു വീണു എന്ന് പറഞ്ഞിട്ടില്ല തക്കാതും എന്ന് പറഞ്ഞ ഖുർആാനിക ഒരു ഡിക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് കളവുകൾ വരാതെ എന്നാൽ ആ ഒരു പർവ്വതീകരണം എന്നത് ബോധ്യപ്പെടുന്ന രൂപത്തിൽ എന്നാൽ അത് അസത്യമാവാത്ത രൂപത്തിൽ പറയുക എന്നത് ഖുർആാനിക ഒരു ടെക് ഒരു പ്രയോഗത്തിൻ്റെ സൗന്ദര്യമാണ് എന്താ കാര്യം എന്താവുമല്ലോ റഹ്മാൻ വലതാ ഉമാ എംബകയിൽ റഹ്മാൻ എത്തഹിത വലതാ അത് അള്ളാഹുവിന് യോജിച്ചതല്ല എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വ്യാജ ആരോപണങ്ങൾ നടത്തുന്നവർക്ക് നമ്മൾ നമ്മൾ തികച്ചും കൃത്യമാക്കി വെച്ചു വെച്ചിട്ടുണ്ട് അവരൊക്കെ നാളെ ഒറ്റക്ക് എൻ്റെ അടുക്കൽ വരുന്നതാണ് അഫറായിത്തല്ലത് ഈ കഫറബി ആയത്തിനെ വക്കാലല്ല ഊത്തയെന്ന മാലമ്മ വലതാ ഓരോ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തുകളാണിതൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുകയും അല്ല ഊത്ത എന്ന മാലമ വലതാണ് എനിക്ക് സമ്പത്തും സമ്പാദ്യവും ഒക്കെ മക്കളുമൊക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞ ആളുകൾ അവരുടെ അവ അവരെ പറ്റി എന്താണ് പറയാനുള്ളത് അവരെന്താ വല്ല വൈബ് അറിഞ്ഞുകൊണ്ട് പറയുകയാണോ അതല്ല പഠിച്ചവരുമായിട്ടും വല്ല ട്രീറ്റിയും എഴുതിയിട്ടുണ്ടോ ഇതൊക്കെ ഇവർ പറയുന്നതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മുടെ അടുക്കലേക്ക് ഏകരായി വരുന്നതാണ് വത്തഹതവും ഹിന്ദുവില്ലായ അലയഹത്തിന് ഇവർ അള്ളാഹുവിന് പുറകെ വേറെ ദൈവങ്ങളെ എന്തിനാണ് സ്വീകരിച്ച് അവർക്കൊരു എജ്ജത്തും പ്രതാപവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതൊന്നും ഉണ്ടാവില്ല നാളെ ആഹ്റത്തിലാ ആ ആ വിഗ്രഹങ്ങൾ അവരുടെ ആരാധനകളെ നിഷേധിക്കുകയാണ് ചെയ്യുക തീർച്ചയായും പിശാചുക്കളെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട് അവർ ആഫ്രീങ്ങളെ എന്ത് ചെയ്യുന്ന ഉസ്സുഹും അജ് അവർ കുത്തുന്നു മീൻസ് അവരിൽ പൈശാചികമായ ബോധനങ്ങൾ നടത്തുന്നു ഫല താഴല്ലി ഹി മിന്നമാൻദുലഹു മദ്ദ അവരോട് ധൃതിപ്പെടേണ്ടതില്ല അവർക്കൊക്കെ നമ്മൾ കരുതി വെച്ച് നൽകിയിട്ടുണ്ട് യൗമൻ അക്ഷറുൽ മുത്തഖീന ഇല റഹ്മാനി വഫ്ദ മുത്തഖ്യങ്ങൾ അള്ളാഹുലേക്ക് വരുന്ന ഒരു സന്ദർഭം മുസി മുജലിമീങ്ങളെ പാപികളെ ജഹന്നമ്മിലേക്ക് തൊളിക്കുന്ന ഒരു സന്ദർഭം അന്ന് ഒരു ശുപാർശയെയും അവർ ഉടമപ്പെടുത്തുകയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ കരാറിനെ സ്വീകരിച്ച റഹ്മാനായ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ തൊഹീദ് സ്വീകരിച്ച ആളുകൾക്ക് ഷക്രായത്ത് ലഭിക്കും അല്ലാത്തവർക്കാർക്കും ഷക്രായത്ത് കിട്ടുകയില്ല ആകാശഭൂമികൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനടുത്ത് അടുത്തായിട്ടൊന്ന് അവരുടെ വർത്തമാനം കേട്ടിട്ട് അത്രയും അതി കഠോരമായ വർത്തമാനമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ് റഹ്മാനായ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുക വഴി അവർ വളരെ കൊടിയ പാതകമാണ് ചെയ്തത് അള്ളാഹുവിന് എങ്ങനെയാണ് സ്ഥാനമുണ്ടാവുക എല്ലാവരും അവരുടെ അടുക്കൽ അടിമകളായിട്ട് വരികയില്ലേ ചെയ്യുക ലക്കത് അഹ്ഹും അദ്ദേഹം അദ്ദാ അവർക്ക് നാം എന്താണ് കൃത്യമായി വെച്ചിട്ടുണ്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇന്നല്ലതീനാമനു വാമിലിഞ്ഞ് മിനിങ്ങളുടെ വിശേഷം പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് ഇന്നല്ല ദീനാമനു വാമൽ സ്വാല്ഹാത്തി സേജഅ അലഹുർ റഹ്മാൻ മുദ്ദ വിശ്വാസികളായ ആളുകൾ അമിൽ സ്വാലിഹാത്യ ചെയ്തവർ അവർക്ക് നമ്മൾ എന്തു ചെയ്യും റഹ്മാനായ അള്ളാഹു ധാരാളമായി സ്നേഹത്ത് നൽകും മുത്തഖീന മായ സർനാഹുബലി തീർച്ചയായും ഇതിനെ അങ്ങയുടെ നാവിലൂടെ നമ്മൾ മിൻ മിൻ ഖർനിൻ ഹൽ തുഹിസ് അഹദിൻ ഔ തസ്മഉ ലഹും എളുപ്പമാക്കിൻ മുമ്പ് ധാരാളം ആളുകളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഉമ്മത്തുകളെ അവരുടെ വല്ല വർത്തമാനവും അവരുടെ വല്ല വാക്കുകളും കേൾക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ വലിയ 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 കോടീശ്വരന്മാരായിരുന്നു അവർ വലിയ വലിയ അധികാരികളായിരുന്നു അവർ പക്ഷേ അവരുടെ ഒരു ചെറിയ ചലനം പോലും ചെറിയൊരു ശബ്ദം പോലും കേൾക്കുന്നില്ല അവരൊക്കെ മണ്ണോട് അടിഞ്ഞു ചേർന്നു പിന്നെസുല്ലറാഹ് ഏ നമ്മളാണ് ഭൂമിയെ പിന്നെ അനന്തരം എടുക്കുക എന്ന് പറഞ്ഞല്ലോ അതെ അതുകൊണ്ട് എല്ലാ പിന്നെ എല്ലാ ആധിപത്യങ്ങളും എല്ലാ അധീശത്വങ്ങളും എല്ലാ അധികാരങ്ങളും എല്ലാ സമ്പത്തിൻ്റെ ഗർവും ഉടഞ്ഞ് തീരുക തന്നെ ചെയ്യും അവസാനം റബ്ബുൽ ഇജ്ജത്തായ അള്ളാഹ് മാത്രമേ ബാക്കിയാവുകയുള്ളൂ അതാണ് ഈ സൂറത്തിൻ്റെ ഒരു സന്ദേശമെന്ന് പറയുന്നത് ഇൻഷാ നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും